നമ്മ ഇന്ന് ഇപ്പൊ വലിയ സ്വീകരണമാണ് ഇവിടെ എല്ലാം കിട്ടുന്നത്. അവിടെ തൊട്ട് കൊച്ചി തൊട്ട് വന്നിറങ്ങിയപ്പോ തൊട്ട് ഇവിടെ വരെ ആൾക്ക് നിൽക്കാൻ സമയമില്ല. ഇത്രത്തോളം സ്നേഹം, ഇത്രയും പ്രേക്ഷകരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒക്കെ സ്നേഹം കാണുമ്പോൾ ഇവിടെ മൊത്തം ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്താ തോന്നുന്നത്? ഇത്രയും സ്നേഹിക്കപ്പെടുന്ന ആൾക്കാർ എനിക്കിപ്പോൾ ഉണ്ടായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളായി, എൻ്റെ മോനെ സ്നേഹിക്കുന്നവർ ഇത്രയൊക്കെ ഉണ്ടെന്നു വളരെ അഭിമാനം, സന്തോഷം, അതിലേറെ അഭിമാനം. എയർപോർട്ടിൽ സൗഹൃദം, ഭയങ്കര സൗഹൃദം. ആ അങ്ങനെ ഉണ്ട്, അങ്ങനെ നേരത്തെ അങ്ങനെ തന്നെ. ഇപ്പോഴും ആ പഴയതുപോലെ തന്നെ, അഖിൽമാരാർക്ക് മാറ്റം കാണത്തില്ല. ഭയങ്കര വിഷമമായിരുന്നു ആദ്യമൊക്കെ, ഭയങ്കര വിഷമമായിരുന്നു. പിന്നില് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ലൈവായാലും ടി വിയിലും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു തോന്നല് നമുക്ക് വരാറുണ്ടായിരുന്നു. കപ്പടിച്ചു, ഒന്നാം സ്ഥാനം പലരും അവിടെ ഇത് കിട്ടൂല കിട്ടൂല അല്ലെ കിട്ടിക്കില്ല പുറത്താക്കും പറഞ്ഞിരുന്നു. അവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ആ കപ്പ്. അല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആരായാലും ഒരു ഗെയിം ഇറങ്ങുമ്പോൾ അവർക്ക് വിൻ ചെയ്യണമെന്നുള്ള അതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഒരു വ്യക്തിപരമായ വരാഗ് ആർക്കും ഇല്ല, ആരോടും ഇല്ല. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ്. പത്തോ പതിനഞ്ചോ പേര് നിന്ന് അവിടെ മാരാറിനെ പുറത്താക്കാൻ നോക്കിയിട്ടും അവസാന അന്തിമ വിജയം മാരാർ തന്നെ. അതിനൊരു കാര്യമുണ്ട്, നമ്മൾ സത്യത്തിനാണല്ലോ എന്നും വില. അപ്പോൾ സത്യം ജയിച്ചു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇഷ്ടം പോലെ പ്രേക്ഷകരുടെ പിന്തുണയും സ്നേഹവും അവരുടെ സപ്പോർട്ടും. അപ്പോൾ പ്രേക്ഷകരാണ് അവനെ കൈപിടിച്ച് ഉയർത്തിയത്. അപ്പോൾ ആ നന്ദിയും സ്നേഹവും ഞങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മോൻ്റെയും എല്ലാവരുടെയും സ്നേഹം എന്നും ഉണ്ടായിരിക്കും. ഇതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഈ തുടർന്ന് ഞങ്ങൾക്ക് വേണം, മാറരുത്. ഇതുപോലെ നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോവാം. ഈ നാട്ടിൽ പണ്ട് ഒരു ജ്യൂസ് കട നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ന് മാരാറിനെ ഏറ്റെടുക്കാൻ ഒരു നാട് മൊത്തം ഉണ്ട്. എന്തുവാ പറയണേ, അത് ജ്യൂസ് കട നമുക്ക് അങ്ങനെയുള്ള അന്നും ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. ഇന്നിപ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുന്നു. നേരത്തെ ആ കൂട്ടം കൂടുതൽ അവൻ്റെ കടയിൽ ജ്യൂസ് കുടിക്കാനായിരുന്നെങ്കിൽ ഇന്ന് അവനെ സ്വീകരിക്കാനാണ് ജനം. വലിയ വിജയം, വലിയ അഭിമാനവും, എല്ലാവരുടെ സ്നേഹവും നന്ദിയും കടപ്പാടും.